അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്, ഇന്ന് നമ്മൾ ഹദീസ് സെഷനിൽ ചർച്ച ചെയ്യുന്നത് സ്വഹീഹുൽ ബുഖാരിയിലെ കിതാബുൽ ഈമാൻ ഹദീസ് നമ്പർ 41-42, ഇതിന്റെ ഫത്ഹുൽ ബാരി ആണ്. ഫത്ഹുൽ ബാരി കുറച്ച് ഭാഗം നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഹദീസുകൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞതാണ് 41-42. ഇതിന്റെ ഒന്നിച്ചുള്ള ഫത്ഹുൽ ബാരിയിലുള്ള വിശദീകരണമാണ് ചർച്ച ചെയ്തത്. അപ്പൊ തുടർന്ന് പറയാണ്, മോഡ്യൂൾ 3 എന്ന് പോസ്റ്റിൽ കാണാം. ഹദീസുകൾ ഒന്നുകൂടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട്. 41-42 എന്നുകൂടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മോഡ്യൂൾ 3 മുതലാണ് ക്ലാസ് നോക്കണം. ഖൗലുഹു യുഗഫിറുല്ലാഹു, അള്ളാഹു പുറത്തു കൊടുക്കുന്നു എന്ന് പറഞ്ഞു. ഇത് 9-9-2016 ഒന്നാമത്തെ ഒളിപ്പിപ്പാണ്. അള്ളാഹു പുറത്തു കൊടുക്കും. യുകഫിറുല്ലാഹു എന്നുള്ള യുകഫിറു എന്നാണ്. യുകഫിറു യുകഫിർ എന്നല്ല. നമ്മൾ നഹ്വുൽ വാദിഹിൽ പഠിച്ചു ഇൻ എന്ന അതാ ഷർത്തിന്റെ അതാത്ത് വന്നു കഴിഞ്ഞാൽ രണ്ട് ഫിആലുകൾക്ക് ഷർത്തിനും അതേപോലെ അതിന്റെ ജവാബിനും അത് ജസ്മ് ചെയ്യുന്നതാണ്. എന്നാൽ ഇതാ എന്നാണ് ഈ ഹദീസിൽ വന്നിരുന്നത്. ഇതാ എന്നാൽ ആൽ ഷർത്തിന്റെ, അങ്ങനെ ചെയ്താൽ ഒരാൾ ഇസ്ലാം മതം സ്വീകരിച്ചാൽ ഇതാ എന്നാണ് വന്നിട്ടുണ്ട്. എങ്കിലും ഇവിടെ ജസ്മ് ചെയ്യില്ല, യുകഫിർ എന്ന് പറയില്ല. ഇതാ എന്നാകുമ്പോൾ യുകഫിർ എന്ന് പറയില്ല. ഷർത്തിന്റെ ആണെങ്കിലും യുകഫിറു എന്ന് തന്നെ പറയുള്ളൂ. വസ്താമല ജവാബ മുദാരിഅൻ, ജവാബിനെ മുദാരിഅ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. ഇദാ അസ്ലമൽ അബ്ദു, അബ്ദ് ദാസൻ മുസ്ലിമായാൽ, അയാൽ എന്നുള്ളതിനാണ് ഇദാ എന്ന് ഉപയോഗിച്ചത്. ഇദാ അസ്ലമൽ അബ്ദു ഹദീസിൽ നേരത്തെ കഴിഞ്ഞു. എന്നിട്ട് മുദാരിഅ ആയിട്ടുള്ള ജവാബ് എന്താണ് സംഭവിക്കുക? യുകഫിറുല്ലാഹു, അള്ളാഹു പുറത്തു കൊടുക്കും. മുമ്പ് കഴിഞ്ഞ പോലെ അള്ളാഹു പുറത്തു കൊടുക്കും. അപ്പൊ അയാൽ എന്നുള്ളത് എന്താണ്? അവിടെ മുസ്ലിം ആയാൽ അസലമ എന്നുള്ളതും ഫിയാല് മാളിയാണ്. പക്ഷെ ജവാബിന് എന്താണ്? ഫിയാല് മുദാരിഅ ആണ്. ഇനി വൈങ്കാന ഷർത്തു ബിൽ അഫ്ദിൽ മാളി ലാക്കിന്നഹു ബി മാലിൽ മുസ്തഖ്ബിലി. ഇവിടെ ഇദാ അസലമൽ അബ്ദു എന്നത് അസലമ എന്നത് മാളി പാസ്റ്റ് ടെൻസ് ഭൂതകാലം ആണ്. എന്നിരുന്നാലും അത് മുസ്തഖ്ബിലിന്റെ മാലിയിൽ ആണ്. എന്ത്? ഭാവി കാലത്തെ സൂചിപ്പിക്കുന്നത്. അതായത് ഒരു മനുഷ്യൻ, ഒരു ദാസൻ ഇസ്ലാം സ്വീകരിച്ചാൽ, സ്വീകരിക്കുകയാണെങ്കിൽ എന്നുള്ള അർത്ഥത്തിലാണ്. വഫീ റിവായത്തിൽ ബസാർ കഫറല്ലാഹു, ഈ ബസാറിന്റെ റിപ്പോർട്ടിൽ കഫറല്ലാഹു എന്നുള്ളതാണ്. ഈ കഫിറുല്ലാഹു എന്നുള്ളതിന് പകരം കഫറല്ലാഹു എന്നാണ്. അതായത് ഫവാഹ ബൈനഹുമ. അപ്പൊ അവിടെ ഷർത്തും ജവാബും മാദിയിൽ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഖൗലുഹു കാന അസ്ലഫഹ, ഇനി അസ്ലഫ എന്നുള്ള റിപ്പോർട്ടിൽ അങ്ങനെ വന്നിട്ടുണ്ട്. അബിദർ അബുദർ എന്നവരുടെ റിപ്പോർട്ടിൽ ഒരു ഗൈരിഹി സലഫ, ചിലടത്ത് സലഫ മുമ്പ് ചെയ്തിട്ടുള്ള പാപം അസ്ലഫ എന്നാണെങ്കിലും സലഫ എന്നാണെങ്കിലും. വഹിയ ബി തഖ്ഫീഫ് ഇല്ലാമി കമാ ദർബതഹു സ്വാബിൽ മഷാരിഖ്. സലഫ എന്നത് അവിടെ ലാമിന് തഖ്ഫീഫായിട്ട് ഷദ് ഇല്ലാതെയാണ്. ഇനി വഖാല നവവി ബി തഷ്ദീദ് സലഫ എന്ന് ഷദ്ദോട് കൂടി ഇമാം നവവി അവർകൾ പറഞ്ഞിട്ടുണ്ട്. വറവാഹു ദാറുഖുത്തനി മിൻ തരീഖത്തി ലഹദ് ബിൻ യഹ്യ അൻ മാലിക് ബിൽ അഫ്ദ്. ഇനി ദാറുഖുത്തനി റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് ഈ വിഷയത്തിൽ 9-9-2016 രണ്ടാമത്തെ ക്ലിപ്പാണ്. ഈ ദാറുഖുത്തനി അതേപോലെ നസായി ഒക്കെ റിപ്പോർട്ട് ചെയ്ത മറ്റൊരു റിപ്പോർട്ട്, ഇതേ വിഷയം തന്നെ. ആ ഹദീസ് എങ്ങനെയാണ്? അൻ മാലിക്, മാലിക് എന്ന് പറയുന്ന റിപ്പോർട്ട് ഹദീസാണ്. ബിലഫ് അതിന്റെ വചനം എങ്ങനെ? മാമിൻ അബദിൻ യുസ്ലിമു ഫയഹ്സുനു ഇസ്ലാമുഹു ഇല്ലാ കതബല്ലാഹു ലഹു കുല്ല ഹസനത്തിൻ സലഫഹ വമഹല്ലാഹു മഹാ അൻഹു കുല്ല ഖതിഅത്തിൻ സലഫഹ. എന്താണ് ഇവിടെ ഈ റിപ്പോർട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. മാമിൻ അബ്ദിൻ, ഒരു അടിമയും ഇല്ല. യുസ്ലിമു മുസ്ലിം ആകുന്ന, ഇസ്ലാം സ്വീകരിക്കുന്ന ഒരു അടിമയും ഇല്ല. കാണുന്നില്ലേ? ഫയഹ്സുനു ഇസ്ലാമുഹു, എന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇസ്ലാം നന്നാക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇസ്ലാം നന്നാകുന്നു. എങ്ങനെ? അയാൾ നന്നാക്കിയാലല്ലേ ഇസ്ലാം, അയാളെ ഇസ്ലാം നന്നാകാം. ഇല്ല ഒഴികെ കത്തബല്ലാഹു ലഹു, അയാൾക്ക് അള്ളാഹു രേഖപ്പെടുത്താതിരിക്കില്ല.
ഉല്ലാഹസനത്തിൻ, എല്ലാ ഒരു ഹസനത്തും സലഫഹ, അയാൾ കഴിഞ്ഞു പോയ, അയാൾ ചെയ്തു പോയ എന്ന് പറഞ്ഞാൽ അയാൾ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ചെയ്ത എല്ലാ ഹസനത്തും എല്ലാ ഹൈറും എല്ലാ നന്മക്കും അദ്ദേഹത്തിന് പ്രതിഫലം അള്ളാഹു നൽകും, അള്ളാഹു രേഖപ്പെടുത്തും. അങ്ങനെയായിട്ടല്ലാതെ ഇല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ അള്ളാഹു ചെയ്യും എന്നർത്ഥം. അള്ളാഹു ഡിലീറ്റ് ചെയ്യുകയും ചെയ്തിട്ടല്ലാതെ ഇല്ല അന്നു അവനെ തൊട്ട് അള്ളാഹു ഡിലീറ്റ് ചെയ്യും എന്നർത്ഥം. കുല്ല ഖതിഅത്തിൻ, ഓരോ തെറ്റും എല്ലാ തെറ്റുകളും, സലഫ അവൻ ചെയ്തിട്ടുള്ള മുമ്പ് ചെയ്തിട്ടുള്ള, അതായത് ഒരാൾ ഇസ്ലാം സ്വീകരിക്കുന്നതോടുകൂടി അയാളുടെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം, ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് അയാൾ ചെയ്തിട്ടുള്ള പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കുമെന്നാണ് നമ്മൾ മുമ്പ് ഒരു ഹദീസിൽ, ബുഖാരിയിലെ ഹദീസിൽ കണ്ടത്. 41-ലും 42-ലും കിതാബ് ഇമാനല്ലാഹ് പറഞ്ഞു അല്ലേ. ഇനി ഇവിടെ പറയുന്നത് എന്താണ്, അങ്ങനെ പാപങ്ങൾ പുറക്കപ്പെടുക മാത്രമല്ല ഇവിടെ പറഞ്ഞത്, ഇവിടെ എന്താണ് പറയുന്നത്, ഇവിടെ അദ്ദേഹം അയാൾ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ചെയ്തിട്ടുള്ള സൽക്കൃത്യങ്ങൾ, സൽക്കർമ്മങ്ങളുണ്ട്, സദഖ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ ഉണ്ടാവില്ല. ഒരു മനുഷ്യൻ നല്ല കാര്യങ്ങൾ പലരും ചെയ്ത്, ഏത് മതമാണെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്, അപ്പൊ ആ മുന്നേ അദ്ദേഹം ചെയ്ത ആ സത്കർമ്മങ്ങൾക്കൊക്കെ അയാൾക്ക് അതെല്ലാം രേഖപ്പെടുത്തപ്പെടും, അത് അയാൾക്ക് പരലോകത്ത് ഹയറായിട്ട് പതിക്കും, നന്മയായിട്ട് പതിക്കും. അതേപോലെ തെറ്റാണെങ്കിലോ, തെറ്റുകൾ ചെയ്തതൊക്കെ അള്ളാഹു പോകാൻ പുറത്തു കൊടുക്കും. അപ്പൊ നന്മ ചെയ്തതെല്ലാം അള്ളാഹു അവിടെ രേഖപ്പെടുത്തും, തിന്മ ചെയ്തതെല്ലാം അള്ളാഹു ഡിലീറ്റ് ചെയ്യും. നന്മ ഒക്കെ റെക്കോർഡഡ്, തിന്മ എല്ലാം ഡിലീറ്റഡ്. ശരി, അതാണ് അള്ളാഹുവിന്റെ ഔദാര്യമാണ്. ഇനി വലിൻ നസാഹി നഹ്വഹു നഹ്വഹു ലാക്കിൻ ഖാല അസ്ലഫ, ഇതേപോലെ തന്നെ നസായിയുടെ റിപ്പോർട്ടും ഇതേപോലെ തന്നെ ഹദീസ്, ഇവിടെ സലഫഹ എന്നതിന് പകരം അസ്ലഫഹ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് മാത്രം അവിടെ. ഇനി വസല്ലഫ ബി തസ്തീദി വസല്ലഫ ബി മാന വാഹിദിൻ ഐ അസ്ലഫ വഖദ്ദമ. ഇനി സല്ലഫ ആണെങ്കിലും അസ്ലഫ ആണെങ്കിലും, അഫ്അല വസ്നും ഫഅല വസ്നും, അത് രണ്ടാണെങ്കിലും അർത്ഥം ഒരേ അർത്ഥമാണ്, ഒരേ ആശയം. മാന വാഹിദ് അസ്ലഫ, കടന്നുപോയ, മുൻ കടന്നുപോയ, ഖദ്ദമ മുമ്പേ ചെയ്ത, മുന്തി മുന്നേ ചെയ്ത എന്നർത്ഥം. സലഫ് മുൻകടന്നവർ അല്ലെ, സലഫ്. قاله الخطابي، خطابي انا بعدين، وقاله بالمحكم، اني محكم اللي انا قلت له ازلف الشيء قربه وزلفه مخففا مخففا مثقلا قدمه. اذا كان അതിന്റെ വാക്ക് സംബന്ധിച്ചുള്ള ചർച്ചയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി താഴോട്ട് നോക്കാം. സുനൻ നസായിൽ കിതാബുൽ ഈമാൻ വശറായിഹി ഹുസ്നി ഇസ്ലാമിൽ മർ എന്ന ബാബിൽ കാണാം. ഇവിടെ പരാമർശിച്ച ഹദീസ് അതിന്റെ പൂർണ്ണ രൂപമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അഖ്ബറനി അഹ്മദ് ബിൻ മുഅല്ലി എന്ന് തുടങ്ങി കാണാം. അൻ അബീ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഖാൽ, ഇപ്പോ നസായിൽ റിപ്പോർട്ടിൽ ഇങ്ങനെ സനദ് വന്നിരിക്കുന്നത്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, November 2016 മൂന്നാമത്തെ ക്ലിപ്പ്. ഈ നസായിലുള്ള റിപ്പോർട്ടാണ് നോക്കുന്നത്. ഈ വിഷയത്തിലുള്ള ഹദീസ് النبي سعيد الخدري رضي الله عنه قال قال رسول الله صلى الله عليه وسلم اذا اسلم العبد فحسن اسلامه كتب الله له كل حسنه كان ازلفها ومحيت عنه كل سيئه كان ازلفها ثم كان بعد ذلك القصاص الحسنه باشرة امثالها الى 700 ضعف والسيئه بمثلها الا ان يتجاوز الله عز وجل عنها انا رسول എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്ത് പറഞ്ഞു? ഇദാ അസ്ലമൽ അബ്ദു, ദാസൻ, ഒരു ദാസൻ, ദാസൻ മുസ്ലിമായാൽ, ഫഹസുന ഇസ്ലാമുഹു, എന്നിട്ട് അവന്റെ ഇസ്ലാം നന്നാവുകയും ചെയ്തു. എന്നാൽ അവൻ ഇസ്ലാം അനുസരിച്ച് ഇഖ്ലാസോടുകൂടി അള്ളാഹുവിന് ഇബാദത്ത് ചെയ്ത് മറ്റൊരു ഉദ്ദേശമില്ലാതെ അള്ളാഹുവിന്റെ വജ്ഹ് കാംക്ഷിച്ചുകൊണ്ട് ഇസ്ലാമിൽ നിലനിൽക്കുകയും നിൽക്കുകയും ഇസ്ലാം അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? കത്തബല്ലാഹുലു, കത്തബ രേഖപ്പെടുത്തും, ഇവിടെ രേഖപ്പെടുത്തും എന്നുള്ള മാതിയ ആണ് രേഖപ്പെടുത്തി എന്നാണ്. അപ്പം രേഖപ്പെടുത്തി എന്നാണ് രേഖപ്പെടുത്തും എന്ന അർത്ഥത്തിലാണ്. കത്തബല്ലാഹു, അള്ളാഹു രേഖപ്പെടുത്തും, ലഹു അവന് എന്ത് രേഖപ്പെടുത്തും? കുല്ല ഹസനത്തിൻ, എല്ലാ നന്മകളും. കാന അസ്ലഫ, അവൻ മുമ്പേ ചെയ്ത, അവൻ ഇസ്ലാമാകുന്നതിനും മുസ്ലിമാകുന്നതിനും മുമ്പ് ചെയ്തിട്ടുള്ള എല്ലാ നന്മകളും അവൻ അള്ളാഹു നീയും, അള്ളാഹുവിന്റെ ഓശാരമായിട്ട് ഔദാര്യമായിട്ട് അള്ളാഹു രേഖപ്പെടുത്തും. അവൻ ഷിർക്കായി, ഷിർക്കൻ, മുശ്രിക്ക്, മുശ്രിക്കായിരുന്ന സമയത്ത് ചെയ്ത നന്മകളാണെങ്കിൽ പോലും അള്ളാഹുവിനെ അംഗീകരിക്കാതെ, ശരിയായ വിധത്തിൽ അള്ളാഹുവിനെ അംഗീകരിക്കാത്ത ആളാണ് മുസ്ലിം അല്ലെ, അല്ല മുശ്രിഖ്.
ആളുന്നില്ല. മുശരിക്ക്, മുശരിക്ക് ശരിയായ വിധത്തിൽ അള്ളാഹുവിനെ അംഗീകരിക്കാത്തതാണ് അല്ലെ. അപ്പൊ ഷിർക്കിന്റെ അവസ്ഥയിൽ ചെയ്ത ാണെങ്കിലും അവൻ ഇസ്ലാം സ്വീകരിക്കുന്നതോടുകൂടി മുമ്പ് ചെയ്ത നന്മകൾ അള്ളാഹുവിന്റെയും അള്ളാഹുവിന്റെ ഔദാര്യമാണ് അള്ളാഹു രേഖപ്പെടുത്തും. ഇനി will be deleted, അത് പാസീവ് വോയിസിലാണ്, അതായത് മജ്ഹൂലായിട്ടാണ്. മഹിയത്ത്, മഹിയത്ത് മായ്ക്കപ്പെടും, എന്താണ് മായ്ക്കപ്പെടും. അൻഹു, അവനെ തൊട്ട്, കുല്ലു സയ്യഅത്തിൻ കാൻ അസ്ലഫഹ, അവൻ ചെയ്തിട്ടുള്ള എല്ലാ തിന്മകളും, മുമ്പ് ചെയ്തിട്ടുള്ള തിന്മകളെല്ലാം അള്ളാഹു വായിക്കുകയും ചെയ്യും, നന്മകളൊക്കെ അള്ളാഹു രേഖപ്പെടുത്തുകയും ചെയ്യും. സുമ്മക്കാല ബാധിതാരിക്ക, പിന്നെ അതിനുശേഷമാണ് അൽ ഖിസാസ്, എന്താണ് ശിക്ഷാ നടപടികൾ, പിന്നീട് ചെയ്യുന്ന നന്മക്ക് നന്മയും തിന്മക്ക് തന്നെയാണ്. അതെങ്ങനെയാ? അൽ ഹസനത്തു ബി അഷ്റത്തി അംസാലിഹ, പിന്നീട് മുസ്ലിമായ ശേഷം അയാൾ ചെയ്യുന്ന ഓരോ നന്മക്കും പത്ത് ഇരട്ടി പ്രതിഫലമാണ്. പത്ത് ഇക്വലന്റാണ്, അംസാൽ ഇക്വലന്റ്, അതിന് അതിന് തത്തുല്യമാണ്. എഴുന്നൂറ് ഇരട്ടി വരെ, എഴുന്നൂറ് ഇരട്ടി അത്രമാത്രം, ഒരു സയ്യത്ത് ഒരു തിന്മക്കാട് തിന്മന്റെ കുറ്റം മാത്രം അള്ളാഹു ഉൾക്കൊള്ളു. അത് തന്നെ എങ്ങനെ ഇല്ലാതെ അള്ളാഹു അസ്സബദല്ലാ, അള്ളാഹു അസ്സബദൽ അത് അവന് വിട്ടുകൊടുത്തിട്ടില്ലെങ്കിൽ മാത്രം, അള്ളാഹു അസ്സബദൽ അവന് പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ മാത്രമേ തിന്മക്കുള്ള കുറ്റം കിട്ടുള്ളൂ. നന്മക്കുള്ള പ്രതിഫലാണെങ്കിലോ പത്ത് ഇരട്ടി മുതൽ, നോക്കി പത്ത് ഇരട്ടി മുതൽ എഴുന്നൂറ് ഇരട്ടി വരെ കിട്ടും. തിന്മക്കുള്ള പ്രതിഫലമാണെങ്കിലോ, തിന്മക്ക് അള്ളാഹു അത് പുറത്തു കൊടുത്തിട്ടില്ല എങ്കിൽ ഒരു തിന്മക്ക് അതിനുള്ള ഒരു കുറ്റം മാത്രം കിട്ടുള്ളൂ. മുമ്പുള്ള പാപങ്ങളൊക്കെ ആണെങ്കിലോ അള്ളാഹു എല്ലാം ഡിലീറ്റ് ചെയ്തു. ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പുള്ള, ഇസ്ലാം സ്വീകരിക്കുന്ന നന്മയൊക്കെ അള്ളാഹു രേഖപ്പെടുത്തുകയും ചെയ്യും. അപ്പൊ ബുഖാരിയുടെ റിപ്പോർട്ടിൽ എന്തില്ല, ഈ നന്മ രേഖപ്പെടുത്തുന്ന കാര്യമില്ല. എന്ത്, ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പുള്ള നന്മ രേഖപ്പെടുത്തുന്ന വിഷയം ഇല്ല. പക്ഷെ ഈ ഹദീസിൽ അതുണ്ട്. ബുഖാരിയുടെ ആ റിപ്പോർട്ടിൽ അല്ലാതെ എല്ലാത്തിലും ഇത് വന്നിട്ടുണ്ട്. അതിൽ പിന്നീട് പറയുന്നുണ്ട്. ഇനി മൊഡ്യൂൾ നാല് നോക്കാം. ഇത് 9/2016 നാലാമത്തെ ക്ലിപ്പാണ്. വഖദ് സബത ഫി ജമീഇ റിവായാതി മാ സഖത മിൻ റിവായത്തിൽ ബുഖാരി, വഖദ് സബത സ്ഥിരപ്പെട്ടിരിക്കുന്നു, നിശ്ചയം സ്ഥിരപ്പെട്ടിരിക്കുന്നു. ഫി ജമീഇ റിവായാത്ത്, എല്ലാ റിപ്പോർട്ടുകളിലും. മാ സഖത മിൻ റിവായത്തിൽ ബുഖാരി, ഇമാം ബുഖാരി അവരുടെ റിപ്പോർട്ടിൽ വിട്ടുപോയത്, അല്ലെങ്കിൽ സഖത്ത് എന്നാണ് വീണത്, ഇല്ലാതായ അവിടെ വരാത്തത്. ബഹു, അതെന്താണ്? കിതാബത്തിൽ ഹസനാത്തിൽ മുത്തഖദ്ദിമത്തിൽ ഖബലിൽ ഇസ്ലാം, ഇസ്ലാമിന് മുമ്പുള്ള മുത്തഖദ്ദിമത്തിൽ എന്നത് മുമ്പുള്ള കിതാബത്ത്, കിതാബത്താണ് രേഖപ്പെടുത്തൽ, അൽ ഹസനാത്തി നന്മകൾ, ഇസ്ലാമിന് മുമ്പുള്ള നന്മകളെ രേഖപ്പെടുത്തൽ. ആ വിഷയം ബുഖാരി ഹദീസിലില്ല. രണ്ട് ഹദീസും നമ്മളിവിടെ കണ്ടു, രണ്ട് ഹദീസിലും ആ വിഷയം വന്നിട്ടില്ല. മനസ്സിലായി? വചനം ഖതബല്ലാഹു അള്ളാഹു എഴുതും എന്നാണ് എന്താ അർത്ഥം? നീ അള്ളാഹു എഴുതും പറഞ്ഞ അള്ളാഹു ഇങ്ങനെ എഴുതും, അള്ളാഹു എഴുതുന്നത് അള്ളാഹു രേഖപ്പെടുത്തണേ, രേഖപ്പെടുത്തുന്ന ആരാ? മലക്കുകൾ, പറയ ഉറക്കെ പറയ, മലക്കുകൾ. ഐ, അതായത് അമറ അയ്യുക്തബ, എഴുതപ്പെടാൻ അള്ളാഹു കൽപ്പിക്കും, അവൻ കൽപ്പിക്കും രേഖപ്പെടുത്തപ്പെടാൻ. അപ്പൊ മലക്കുകളോട് അവൻ കൽപ്പിക്കും. വരിദ്ദാറുഖുതനി മിൻ തരീഖ് സയ്ദ് ബിൻ ശുഐബ് അൻ മാലിക് ബിലഫ് യഖൂലു അല്ലാഹു ലിമലായികതിഹി ഇക്തുബു. ഇനി മറ്റൊരു റിപ്പോർട്ടിൽ, ദാറുഖുത്തനിയുടെ റിപ്പോർട്ടിൽ ഇങ്ങനെ ഉണ്ട്, എന്ത്, ഖുലുല്ലാഹു അല്ലാഹു പറയും, ലി മലായികതിഹി, അവന്റെ മലക്കുകളോട്, ഉക്തുബു, നിങ്ങൾ എഴുതൂ, ഉക്തുബ് ഉക്തുബ ഉക്തുബു ജമാഅ അല്ലേ, അത് ശ്രദ്ധിക്കുന്നേ. എന്ത് വന്നിട്ടില്ലേ, അത് താഴേക്ക് പിന്നെ സ്ക്രോൾ ചെയ്ത്, അത് ശരിയാണ്, വന്നിട്ടില്ല, പോസ്റ്റ് ചെയ്തില്ല. ശരി, الدار قطني من طريق زيد بن شعيب عن مالك بلفظه يقول الله لملائكته اكتبوا فقيل ان المصنف مستيام غندغار ار ما بخاري اذ فتح الباري ما تشرح لا صحيح البخاري له مشديكرنا مايتുള്ള ഗ്രന്ഥമാണ് ഫതുഹുൽ ബാരി ലി ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഇബ്നു ഹജർ അൽ അസ്ഖലാനിയുടെ ഫതുഹുൽ ബാരി ഫതുഹുൽ ബാരി പറയുന്നു ഇനി മറ്റുള്ളവർ റിപ്പോർട്ട് ചെയ്ത ഭാഗം
ഒഴിവാക്കിയിരിക്കുകയാണ് മുസന്നിഫ് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അതൊരു അഭിപ്രായമാണ്. അൻദൻ കരുതിക്കൂട്ടി, ഡെലിബറേറ്റ് ചെയ്യും. കാരണം മുഷ്കിൽ അലൽ ഖവാഇദ്, അത് ഈ ചട്ടങ്ങൾ നമ്മൾ നിയമങ്ങളുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ കുറച്ച് മുഷ്കിൽ ആണ്, ബുദ്ധിമുട്ടുള്ളതാണ്. ഇത് ഒരു കാഫിർ ആയിരിക്കുന്ന അവസ്ഥയിൽ, മുഷരിക് ആയിരിക്കുന്ന അവസ്ഥയിൽ ചെയ്ത നന്മ അള്ളാഹു സ്വീകരിക്കാനുണ്ട്. അപ്പൊ ആ ഒരു വിഷയം കൊണ്ടാണ് അത്. ഇനി വഖാല അൽ മാസിരി, ഇമാം മാസിരി അവർകൾ പറയുന്നു, പറഞ്ഞിരിക്കുന്നു, അൽ കാഫിറു ലാ യസിഹു മിൻഹു അത്തഖറുബ്. അൽ കാഫിറു, കാഫിറായ വ്യക്തി, ലാ യസിഹു മിൻഹു, അവനിൽ നിന്ന് സ്വീകാര്യമല്ല, അവന് സഹീഹ് ആവുകയില്ല. എന്ത്? അത്തഖറുബു, അള്ളാഹുവിന്റെ ദൈവസാന്നിധ്യം ശ്രദ്ധിക്കാതെ. കാരണം എന്താണ്? കാഫിർ ദൈവനിഷേധിയാണ്. ബഹുദൈവാരാധകനാണെങ്കിൽ യഥാർത്ഥത്തിൽ അള്ളാഹു വിശ്വസിച്ചിട്ടില്ല, പൂർണ്ണമായ രൂപത്തിൽ, ശരിയായ രൂപത്തിലല്ല വിശ്വസിക്കുന്നത്. ഷിർക്കോട് കൂടിയുള്ള വിശ്വാസം എന്ന് പറയുമ്പോൾ ശരിയായ വിശ്വാസമല്ല. അപ്പോ അവൻ മുശ്രിക്കാണ്, അല്ലെങ്കിൽ കാഫിറാണ്. അപ്പൊ കാഫിറിന്റെ, കാഫിറിന് അള്ളാഹുവിനോട് അടുക്കാൻ പറ്റില്ല, മനസ്സിലായി? അള്ളാഹുവിനോട് അടുക്കാൻ പറ്റില്ല. ആര് പറഞ്ഞു? ഇമാം മാസിരി പറഞ്ഞിരിക്കുന്നു. ഫലായുസാബു അലൽ അമലി സ്വാലിഹി സ്വാദിരി മിൻഹു ഫി ഷിർക്കിഹി. ഫലായുസാബു, പ്രതിഫലം, അപ്പോൾ പ്രതിഫലം നൽകപ്പെടുന്നതല്ല, അലൽ അമലി സ്വാലിഹി, സത്കർമ്മങ്ങൾക്ക, അസ്വാദിരി മിൻഹു, അവരിൽ നിന്നുണ്ടാകുന്ന, ഫി ഷിർക്കിഹി, അവന്റെ ഷിർക്കിന്റെ അവസ്ഥയിൽ. ഷിർക്കിലായിരിക്കുമ്പോ, മുശ്രിക്കായിരിക്കുമ്പോ അവനുണ്ടായ, അവരിൽ നിന്ന് വന്ന അമലുകൾക്ക് പ്രതിഫലം നൽകപ്പെടുന്നതല്ല. സാമീപ്യം, ഒരാളോട് സാമീപ്യം ശ്രദ്ധിക്കുന്നു, ആ സാമീപ്യം ശ്രദ്ധിക്കുന്ന ആളുടെ നിബന്ധനയിൽ പെട്ടതാണെന്ത്? അയ്യക്കുന അവനാവൻ, ആരിഫൻ ലിമൻ യതഖറബു ഇലൈഹി, ആരാളാണോ സമീപസ്ഥനാകുന്നത് അവനെ അറിയണം. അപ്പൊ ഞാൻ നിന്നോട് തഖറബുണ്ട്, ഞാനൊരു വ്യക്തിയോട് തഖറുബാണ് വിചാരിക്കണം, എനിക്ക് സാമീപ്യം ശ്രദ്ധിക്കണം, അങ്ങനെ ക്ലോസ് ആകണം, ക്ലോസ് ഫ്രണ്ട് ആകണം വിചാരിക്കാം. ഇപ്പൊ ക്ലോസ് ആകണമെങ്കിൽ ആ ഫ്രണ്ടിനെയാണ് നന്നായിട്ട് അറിയണ്ടേ? അപ്പൊ അള്ളാഹുവിനെ അവിടെ സാമീപ്യം ശ്രദ്ധിക്കണമെങ്കിൽ അള്ളാഹുവിനെ അറിയണ്ടേ? അള്ളാഹുവിനെ അറിയണ്ടേ, മനസ്സിലാക്കണ്ടേ? അപ്പോ വൽ കാഫിറു ലൈസ കദാലിക, കാഫിർ അങ്ങനെയല്ല. കാഫിറിന് അള്ളാഹുവിനെ മനസ്സിലായിട്ടില്ലല്ലോ, കാരണം അള്ളാഹുവിനെ മനസ്സിലായിട്ടില്ലെങ്കിൽ തൗഹീദ് മനസ്സിലാവില്ലേ? തൗഹീദ് അനുസരിച്ച് ജീവിക്കൂലേ? അപ്പൊ തൗഹീദ് അനുസരിച്ച് ജീവിച്ചാൽ പിന്നെ ഇസ്ലാമല്ലേ? ാണ്ഹു അതിനെ പിന്തുടർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് ഈ അഭിപ്രായത്തെ പിന്തുടർന്നിരിക്കുന്നു. അൽ ഖാളി അയ്യാൽ, ഖാളി അയ്യാൽ എന്ന് പറഞ്ഞു. അലാ തഖ്റീരി ഹാദൽ ഇഷ്കാൽ, ഈ ഇഷ്കാൽ അംഗീകരിച്ചുകൊണ്ട് ഈ പറഞ്ഞ കൺഫ്യൂഷൻ ഒരു വിഷയം. മുമ്പുള്ള ഇസ്ലാം എങ്ങനെ സ്വീകരിക്കുക എന്നുള്ളത്, മുമ്പുള്ള അമലുകൾ, ഇസ്ലാമല്ല, മുമ്പുള്ള അമലുകൾ, കാഫറായ അവസ്ഥയിലുള്ള ഇനി അടുത്ത ക്ലിപ്പ് നോക്കണം. 5-6 9-9-2-6. എന്നാൽ ഇതിനെ ഇമാം നവവി ദുർബലപ്പെടുത്തി, ദുർബലമായി കണക്കാക്കിയിരിക്കുന്നു ഈ അഭിപ്രായത്തെ. എന്താണ് അഭിപ്രായം? അഭിപ്രായം എന്താണ്? ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ഒരു കാഫിർ ചെയ്ത സൽപ്രവർത്തികൾ, അമലും സ്വാലിഹാത്ത് അള്ളാഹു രേഖപ്പെടുത്തും എന്ന വിഷയം. അപ്പോ ആ വിഷയം, അത് അങ്ങനെ അള്ളാഹു പരിഗണിക്കില്ല എന്നൊരു അഭിപ്രായം പറഞ്ഞല്ലോ ഇവിടെ. ആരൊക്കെ? ഇമാം മാസിരി. അതേപോലെ ഇമാം മാസിരി യഥാർത്ഥത്തിൽ പറഞ്ഞ കാഫിറിന് അള്ളാഹുവിനെ സമീപം സാധ്യമാവില്ല എന്നുള്ളതാണ്. അപ്പോ അവൻ ശിർക്കിന്റെ സമയത്ത് ചെയ്തത്, അപ്പൊ മുസ്ലിം ആയ ശേഷം. ഇനി ഖാളി ചെയ്യാതെ അഭിപ്രായം പറഞ്ഞിരിക്കുന്നു പറഞ്ഞു. എന്നാൽ ഈ അഭിപ്രായത്തെ ഇമാം നവവി റഹിമുല്ലാ ദുർബലമായി കണക്കാക്കുന്നു. അതായത് ഇമാം നവവി അവർ പറയാണ് അസ്വാബു, ശരിയായത്, സ്വാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? സവാബ് അല്ല, സവാബ് എന്ന കൂടിയാണ് ഇത്. സ്വാബ്, സ്വാദം, സ്വാബ് അല്ലദീ അലൈഹിൽ മുഹഖഖൂൻ, മുഹഖഖീങ്ങൾ പറഞ്ഞത്. ബൽ നഖല ബഅദുഹും ഫീഹി അൽ ഇജ്മാഅ, ചിലർ അതിൽ ഇജ്മാ ഉണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. എന്ത്? അന്നൽ കാഫിറ ഇദാ ഫഅല അഫ്ആലൻ ജമീലതൻ കസ്സദഖതി വസ്ലതിർ റഹ്മി സുമ്മ അസ്ലമ വമാ ദാല ഇസ്ലാം അന്ന സവാബ ദാലിക യുതബറു. എന്താണ് അന്നൽ കാഫിറ? അസ്ലം കാഫിർ ഇദാ ഫഅല, അവൻ പ്രവർത്തിച്ചാൽ, അഫ്ആലൻ ജമീലതൻ, നല്ല പ്രവർത്തികൾ, നല്ല പ്രവർത്തികൾ, എന്ത്? കസ്സദഖതി, കാഫിറായ ആള്
പ്രവർത്തിച്ചാൽ സ്വതക്ക ദാനധർമ്മം ധർമ്മം ചെയ്യാം. അങ്ങനെ വസീലത്തെ റഹിം കുടുംബ ബന്ധം ചേർക്കുക, കാഫിർ ചെയ്താലും നല്ല കാര്യം തന്നെയല്ലേ. അങ്ങനെ പ്രവർത്തിച്ചാൽ സുമ്മാസനം, എന്നിട്ട് അയാൾ പിന്നെ മുസ്ലിമാണ്, കുറച്ച് കാലം കഴിഞ്ഞാൽ മുസ്ലിമാണ്. അപ്പൊ കാഫിറായ അവസ്ഥയിൽ അയാൾ കുടുംബ ബന്ധം ചേർക്കുമായിരുന്നു, അതേപോലെ ദാനധർമ്മങ്ങൾ ചെയ്യുമായിരുന്നു കാഫിറായ അവസ്ഥയിൽ. പിന്നീട് അയാൾ എന്ത് ചെയ്തു? മുസ്ലിമായി. മാതാലൽ ഇസ്ലാം, അവൻ ഇസ്ലാമായിരിക്കെ ഇസ്ലാമിൽ തന്നെ എന്ത് ചെയ്തു? മുസ്ലിമായി കൊണ്ട് മരിച്ചു ചെയ്തു. അന്ന സ്വഭാവകാരിക്ക, അപ്പോൾ അതിന്റെ സ്വഭാവം, നിശ്ചയം അതിന്റെ സ്വഭാവം, മുമ്പ് മുസ്ലിമാകുന്നതിന് മുമ്പ് അവൻ ചെയ്തതിന്റെ സ്വഭാവ് യുക്തപുലഹു, അവന് എഴുതപ്പെടുന്നതാണ്. ശരി, അതാരാ പറയുന്നത്? ഇമാം നവവി അവർക്ക് പറയാം. വഅമ്മാ ദഅവാ അന്നഹു മുഖാലിഫുൽ ഖവാഇദി ഫഗൈറു മുസല്ലമിൻ. അമ്മാ ദഅവാ, അപ്പോൾ വാദം എന്ത്? അന്നഹു മുഖാലിഫുൽ ഖവാഇദി, അത് കാഫിറായ അവസ്ഥയിലും അയാൾ മുസ്ലിമായിട്ട് ശേഷമാണെങ്കിലും കാഫിറായ അവസ്ഥയിൽ അയാൾ ചെയ്ത സൽക്കർമ്മങ്ങൾ, അത് കാഫിറായ അവസ്ഥയിൽ അത് ചട്ടവിരുദ്ധമാണ് അല്ലെങ്കിൽ നിയമവിധേയമല്ല എന്ന്, അതിനെതിരാണ് എന്ന വാദം, ഫഗൈറു മുസല്ലമിൻ, അത് അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് ആര് പറയുന്നത്? ഇമാം നവവി. ഈ അന്നഹു നിശ്ചയം കാരണം എന്താണ്? ഖദ് യുഅ്തദു ബി ബഅ്ദി അഫ്ആലിൽ കാഫിരി ഫി ദുനിയ ككفاره الظهار فانه لا يلزمه اعادتها اذا اسلم وتجزئه. قال امام نويدر പറയുന്ന ഒരു ന്യായം, قد يعتد ചിലപ്പോൾ എണ്ണപ്പെടും എങ്ങനെ, ببعض افعال الكافر, കാഫിറിന്റെ ചില പ്രവൃത്തികൾ, في الدنيا الدنيا ككفاره الظهار, ظهارന് പ്രായശ്ചിത്തം ചെയ്യൽ. ظهار പ്രായശ്ചിത്തം എന്ന് പറഞ്ഞാൽ, അതായത് ഭാര്യ വിഹാർ ചെയ്യാന്ന് രീതി പണ്ടുണ്ടായിരുന്നു. അന്തിക ലഹരി ഉമ്മി, നീ എന്റെ ഉമ്മാന്റെ മുതുക് പോലെയാണ്, അങ്ങനെ പറയാൻ പാടില്ല. അപ്പൊ അത് ഇസ്ലാം നിരോധിച്ചു. അങ്ങനെ വിഹാർ ഇനി ചെയ്താൽ അത് പ്രായശ്ചിത്തമാണ്. ആ പ്രായശ്ചിത്തം ഒരു കാഫിർ ചെയ്താലും അത് പ്രായശ്ചിത്തമാണ്. ഇപ്പൊ കാഫിർ ചെയ്തു, കാഫിർ ചെയ്യുമ്പം അല്ലെങ്കിൽ അത് ചെയ്തില്ലെങ്കിൽ കാഫിറായ അവസ്ഥയിൽ അത് വിഷയമല്ല. പക്ഷെ അങ്ങനെ കാഫിർ ചെയ്തു, കാഫിറായ അവസ്ഥയിൽ പണ്ടുണ്ടായ ഒരു വിഹാറിന് അയാൾ ആ കാലത്ത് എന്ത് ചെയ്തു? വിഹാറിന് കഫാറത്തും ചെയ്തു, അവരെ രീതി അനുസരിച്ച് കഫാറത്ത് ചെയ്തു നോക്കാം. ഇനി ഫൈനഹു കാര്യം, ആ എൽസമുഹു അവന് നിർബന്ധമല്ല യാദത്തു അതിനെ മടക്കൽ, വീണ്ടും പ്രായശ്ചിത്തം മടക്കണ്ട, അയാൾ മുസ്ലിമായി വിചാരിച്ചിട്ട് ഇത് ആസ്ലമാ മുസ്ലിമായി തുജിസിഹു, അത് അവർക്ക് മതിയാകും. അപ്പൊ അവൻ കാഫിറായ സമയത്താണ് എന്ത് വിഹാർ ചെയ്തിട്ട് പിന്നെ കഫാറത്ത് ചെയ്തത്. അപ്പൊ ആ കഫാറത്ത് കാഫിറായ ചെയ്തതാണെങ്കിലും പിന്നീട് അവൻ മുസ്ലിമായപ്പം അവൻ മുസ്ലിമായപ്പോ എന്താണ്, ആ കഫാറത്ത് മതി, പിന്നെ വേറെ കഫാറത്ത് വേണ്ട, പ്രായശ്ചിത്തം വേറെ വേണ്ട. ഈ സമാനമായിട്ടുള്ള വേറെ ഒരു ഉദാഹരണം പറയാം. ഉദാഹരണം, രണ്ട് ദമ്പതികൾ, ദമ്പതികൾ ഇസ്ലാം സ്വീകരിച്ചു നിൽക്കുക, ഇസ്ലാം സ്വീകരിച്ചു, ആര് കാഫിറായ ദമ്പതികളെ, കാഫിറകളായിരുന്നു അവർ അല്ലെങ്കിൽ മുശ്രിക്കളായിരുന്നു, ഭൗതിക വിശ്വാസികളായിരുന്നു. അങ്ങനെ എന്ത് ചെയ്തു? ഭർത്താവും ഭാര്യയും കൂടെ ഇസ്ലാം സ്വീകരിച്ചു, രണ്ടുപേരും ഇസ്ലാം സ്വീകരിച്ചു. അപ്പൊ അവര് അവരുടെ മതാചാര പ്രകാരം മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ടാവും? നിക്കാഹ് ചെയ്തിട്ടുണ്ടാവും അല്ലേ, അവരുടെ ഒരു ആചാരപ്രകാരം വിവാഹം ചെയ്തിട്ടുണ്ടാവും. പിന്നെ അവർ ഇസ്ലാമിലേക്ക് വരുമ്പോൾ അവർ വീണ്ടും നിക്കാഹ് വേണ്ട, ആര് മുസ്ലിമായി, ഇനിയിപ്പോ മുസ്ലിം എന്നുള്ള ആൾക്കുള്ള നിക്കാഹ് വേറെ ചെയ്യാതെ വേണ്ട. ആദ്യം ചെയ്ത നിക്കാഹ് എന്താണ്? സാധുവാണ്. അപ്പോ അവിടെ അവരുടെ മതാചാര പ്രകാരം ചെയ്ത നിക്കാഹ് അവിടെ ഇസ്ലാമിൽ സ്വീകരിക്കപ്പെടുകയാണ്, ശരി, അതിനെ അംഗീകരിക്കുകയാണ്. ശരി, അപ്പൊ ഇന്ന് പറയാം. അപ്പൊ ഇത്ര മതി ഇന്ന്, ബാക്കി ഇൻഷാല്ല പിന്നീട്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അന്ത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.